ടാഗോർ എഴുതിയ ഫ്രീഡം എന്ന് പറഞ്ഞ പോയത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക ഇതിൻ്റെ നോട്ട്സ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിടാം അതിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് കിട്ടും അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് ആ ഒരു പോയിന്റിൻ്റെ സമ്മറിയാണ് ഇതിൽ സമ്മറിയിൽ നമ്മുടെ പോയിൻറ്റ് പറഞ്ഞിരുന്നത് എന്താ എങ്ങനെയുള്ള ഫ്രീഡം വേണം ഒരു രണ്ട് ടൈപ്പ് ഓഫ് ഫ്രീഡം അതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നു ഈ ഒരു ബേഡൻ ഓഫ് ഏജസ് ഒരുപാട് ഭാരങ്ങൾ ചുമന്നു പോകുന്ന രീതിയിൽ നിന്നുള്ളൊരു മോചനം പിന്നെ എന്താ വിധിയോടുള്ള അന്ധമായ കീഴ്പ്പെടലിൽ നിന്നുള്ളൊരു മോചനം ആ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത് പിന്നെ നമ്മുടെ മദർ ലാൻഡിനെ സെയിൽ ബോട്ടായിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ ഫോറിനേഴ്സാണ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു അൺറിയൽ ലൈഫാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞത് ഇനി ഇതിൻ്റെ സെക്കൻഡ് സെക്ഷനിൽ വരുമ്പോൾ കുറച്ച് ഫ്രേസുകളുണ്ട് അതായത് ഫസ്റ്റത്തെ ആ ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് ലൈനിൽ ഒരു കാര്യം വരുന്നുണ്ട് നമ്മുടെ ബേഡൺ ഓഫ് ഏജസ് അത് എന്താണ് സൂചിപ്പിക്കുന്നത് അതൊരു ഫ്രേസ് ആണ് ഈ ബേർഡൻ ഓഫ് ഏജസ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ് അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ ഓൾഡ് കസ്റ്റംസ് കൺവെൻഷൻസ് സൂപ്പർസ്റ്റിഷ്യൻസ് ദാറ്റ് മേക്ക് പീപ്പിൾ എഫ്രയർ ടു ടെസ്റ്റ് ന്യൂ ഗ്രൗണ്ട്സ് ആൻഡ് ബെറ്റർ പാത്ത് ഡ്യൂ ടു ദിസ് പീപ്പിൾ ലുക്കിംഗ് ഡൗൺ വേർഡ്സ് ആൻഡ് വി ഹാവ് നോ പ്രോഗ്രസ് ഇതാണ് ആ ഒരു ഫ്രെയ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ജനങ്ങളിൽ നിൽക്കുന്നത് പഴയ രീതികളും പഴയ ആചാരങ്ങളും പഴയ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇത് ജനങ്ങളെ പുതിയ വഴികൾ പരീക്ഷിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നു എന്നാണ് പറഞ്ഞത് അവർ അവരുടേതുള്ളത് എന്താ പഴയ രീതിയിലുള്ള ആചാരങ്ങൾ വിശ്വാസങ്ങളൊക്കെയാണ് അവരിലുള്ളത് അപ്പോൾ അവർക്ക് അത് മതി അവർ പുഴയ പുതിയ രീതിയിലേക്കൊന്നും അവർ ചിന്തിക്കുന്നില്ല ലുക്കിംഗ് ഫോർവേഡ് അല്ല അവർ അവരെന്താ ലുക്കിങ് ഡൗൺവേഡ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രോഗ്രസ്സും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഭാരങ്ങളൊക്കെയാണ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തല കുമ്പിട്ട് പോകുന്നത് നമ്മുടെ നടു ഒടിയുന്നതും നമുക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതും ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു കാഴ്ച നഷ്ടപ്പെടുന്നതും ഒക്കെ അപ്പോൾ ഇതാണ് ബേഡൺ ഓഫ് ഏജസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മീനിങ്ങിൻ്റെ ഒരു ഇംഗ്ലീഷ് ലൈൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അതിൻ്റെ മലയാള മീനിങ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതാണ് ആ ഒരു ബേഡൺ ഓഫ് ഏജസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് തെയ്റ്റ് ലൈനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേർഡൻ ഓഫ് ഏജസ് എന്താണ് ആ ഒരു ഭാരം മൂലം നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞത് നമ്മുടെ ഹെഡ് ബെൻഡ് ചെയ്തു തല കൊമ്പിട്ടു പോയി പിന്നെ നടു ഒടിഞ്ഞു എന്ന് പറയുന്നുണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു ഒരു നിദ്രയിലാണ് നമ്മളിപ്പോൾ അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മോചനമാണ് കവി ആദ്യം വേണം എന്ന് പറയുന്നത് അതൊരു ആണ് ബേഡൺ ഓഫ് ഏജസ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ് അതേപോലെ തന്നെ ആ ഒരു സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് എന്താ ബെൻറ്റിങ് യു ആർ ഹെഡ് അതായത് ഈ ബേഡൺ ഓഫ് ഏജസ് മൂലം ബെൻറ്റിങ് യുവർ ഹെഡ് ബ്രേക്കിംഗ് യു ആർ ബാക്ക് എന്ന് പറയുന്നുണ്ട് അതിൽ ബെൻറിങ് അതുപോലെ തന്നെ ബ്രേക്കിംഗ് ബാക്ക് അതിലൊക്കെ ഒരു ലൈനിൽ തന്നെ സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അല്ലേ ബേന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അങ്ങനെ ഒരു ലൈനിൽ സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതിനെ പറയുന്ന പേരാണ് എലിറ്ററേഷൻ ഒരു സെൻറ്റൻസിൽ സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതിനെ പറയുന്ന പേരാണ് എലിറ്ററേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു രണ്ട് ലൈൻ തന്നിട്ട് അതായത് നമ്മുടെ ടെക്സ്റ്റിലെ തേർഡ് ആൻഡ് ഫോർത്ത് ആട്ടോ ഞാൻ നേരത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്നാലും പറഞ്ഞത് അതല്ല തേർഡ് ആൻഡ് ഫോർത്ത് അതായത് ഫ്രീഡം ഫ്രം ദ ബേർഡൺ ഓഫ് ഏജസ് ബെൻറ്റിങ് യുവർ ഹെഡ് ബ്രേക്കിംഗ് യുവർ ബാക്ക് ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദ ബെക്കനിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ ഇത്രയാണ് ആ ഒരു ലൈൻ വരുന്നത് കേട്ടോ ആ ഒരു ലൈൻ തന്നിട്ട് ഈ ലൈൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എഴുതാം കമൻറ്റ് ദിസ് സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ലൈൻസ് എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തത് ഇതൊരു ഫ്രേസ് ഫ്രെയ്സാന്ന് പറയാം ബേഡൺ ഓഫ് ഇതിലെ ബേഡൻ ഓഫ് ഏജസ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ് ആ ഫ്രേസിൻ്റെ മീനിങ് ഇതാണ് ഓൾഡ് കസ്റ്റംസ് കൺവെൻഷൻസൊക്കെ നമ്മുടെ മേൽ ബേഡനായിട്ടുള്ളത് കൊണ്ട് ന്യൂ ഗ്രൗണ്ടിലേക്കോ ബെറ്റർ പാത്തിലേക്കോ നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ചെയ്യുന്നില്ല നമ്മൾ ഡൗൺവേഡാണ് ലുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഹെഡ് ബെൻഡ് ചെയ്തു നമ്മുടെ ബാക്ക് ബ്രേക്ക് ചെയ്തു കാഴ്ച നഷ്ടപ്പെട്ടു ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു ഇതൊരു ഫ്രേസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം ഫസ്റ്റ് തന്നെ അത് പറയാം പിന്നെ അതിൽ പറയേണ്ട കാര്യം എന്താ ഇതിലെ ബ്രേക്കിംഗ് യുവർ ബാക്ക് ബ്ലൈൻഡിങ് യുവർ ഐസ് ടു ദി ബെക്കനിങ് കോൾ ഓഫ് ദി ഫ്യൂച്ചർ ഈ ഒരു ലൈനിൽ ബ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അങ്ങനെ ഒരു ലൈനിൽ സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതിനെ അലിറ്ററേഷൻ എന്നാണ് പറയുക അതേപോലെ തന്നെ ഇതിൽ ഒരു കാര്യമാണ് ഫിഗർ ഓഫ് സ്പീച്ച് ഇതിൽ വരുന്നുണ്ട് അതാണ് മെറ്റഫർ മെറ്റഫർ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് ഈ ഒരു ലൈനിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഒരൊറ്റ ലൈനിൽ തന്നെ മൂന്ന് കാര്യങ്ങളാണ് കേട്ടാ വരുന്നത് ഒന്ന് ഫ്രേസ് രണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ടുള്ള മെറ്റഫർ മൂന്ന് അലിറ്ററേഷൻ ഈ മൂന്ന് കാര്യങ്ങളും അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അല്ലേ അത് ആ ഒരു ലൈൻ അപ്പോൾ ആ ഒരു ലൈൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഇനി അതിലെ മെറ്റഫർ ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ടുള്ള മെറ്റഫർ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് നമ്മുടെ പോയിറ്റ് പറയുകയാണ് നമ്മുടെ മദർ ലാൻഡ് ഒരുപാട് ഭാരങ്ങൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊരു മെറ്റഫർ മെറ്റഫറിൻ്റെ യഥാർത്ഥ മീനിങ് എന്താ അത് അത് തന്നെയാണ് എന്നെ പ്രസ്താവിക്കലാണ് മെറ്റഫർ എന്ന് പറയുന്നത് അതായത് ഭാരം ചുമന്നുകൊണ്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ മദർ ലാൻഡ് എന്നാണ് പറയുന്നത് ഒരാളാണ് എന്ന് തർപ്പിച്ച് പറയുകയാണ് മദർ ലാൻഡ് അപ്പോൾ അതിനെയാണ് മെറ്റഫർ എന്ന് പറയുക ഇതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും സിമിലി എന്ന് പറയുന്നത് ഈ സിമിലി മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ സിമിലി ഇപ്പം നമ്മൾ പറയുകയാണ് ഭാരം ചുമന്നുകൊണ്ട് പോകുന്ന ഒരാളെ പോലെയാണ് നമ്മുടെ മദർ ലാൻഡ് ആ ഒരു പോലെ അതായത് ലൈക്ക് ഓർ ആസ് ആ ഒരു സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായി സിമിലിയായി പോലെ എന്ന് പറഞ്ഞാലാണ് സിമിലി പക്ഷെ ഇവിടെ നമ്മുടെ കവി പറയുന്നത് എന്താ ഭാരം ചുമന്നുകൊണ്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ മദർ ലാൻഡ് എന്നാണ് അത് തന്നെയാണ് എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുക മെറ്റഫർ എന്ന് പറയുക അപ്പോൾ ഇവിടെ നമ്മുടെ ഫിഗർ ഓഫ് സ്പീച്ച് സിമിലി ഒന്നും അല്ല മെറ്റഫർ ആണ് അപ്പൊ ഈ ഒരു ലൈൻസിൽ മൂന്ന് കാര്യങ്ങൾ വരുന്നു ഫ്രേസ് ആയിട്ടുള്ള ബേർഡൺ ഓഫ് ഏജസ് വന്നു ഫിഗർ ഓഫ് സ്പീച്ചായിട്ടുള്ള മെറ്റഫർ വന്നു എലിറ്ററേഷനും വന്നു അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ ലൈൻസ് ഇനി അതിൽ വരുന്ന ഒരു ഫ്രേസ് എന്ന് പറയുന്നത് പപ്പറ്റ് വേൾഡ് അതായത് നമ്മുടെ അൺറിയൽ ലൈഫാണ് നമ്മുടെ മദർ ലാൻഡ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് ഈ പപ്പറ്റ്സ് വേൾഡ് പപ്പറ്റ്സ് വേൾഡ് എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ് ഇറ്റ് മീൻസ് അൺ ലൈഫ് കൺട്രോൾഡ് ബൈ അതേഴ്സ് എ പപ്പറ്റ് ഡസ് നോട്ട് മൂവ് ബൈ ഇറ്റ്സെൽഫ് മൂവ്ഡ് ബൈ അതേഴ്സ് ഇറ്റ് മൂവ്ഡ് ബൈ അതേഴ്സ് അതായത് പപ്പറ്റ്സ് എന്ന് പറഞ്ഞാൽ പാവകൾ പാവകൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരാളുടെ ഒരു ഹെൽപ്പ് കൂടിയിട്ട് വേണം അവയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് അപ്പോൾ അതേപോലെയാണ് നമ്മുടെ മദർ ലാൻഡ് മദർ ലാന്റ് ഇങ്ങനെ ഒരു പാവകളെ പോലെ നിന്ന് കൊടുക്കുക അതിനെ മൂവ് ചെയ്യുന്നതാരാ ഫോറിനേഴ്സ് അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ് അതായത് ബ്രിട്ടീഷ് റൂൾ അതാണ് നമ്മളെ മൂവ് ചെയ്യുന്നത് നമ്മളിങ്ങനെ പാവകളെ പോലെ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു നമ്മുടെ പാവകളുടെ ലൈഫെന്ന് പറയുന്നത് എന്താ ഒരു അൺറിയൽ ലൈഫാണ് അല്ലേ നമ്മുടെയാണ് റിയൽ ലൈഫ് പാവകളുടെ ഒക്കെ അൺറിയൽ ലൈഫ് അപ്പോൾ അതേപോലെയാണ് നമ്മുടെ മദർ ലാൻഡിൻ്റെ ലൈഫ് ദാറ്റ് ഈസ് അൺറിയൽ ലൈഫാണ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അതിന് മൂവ് ചെയ്യുന്നത് ആരാ അതേഴ്സാണ് അല്ലേ അതിന് ഒരിക്കലും ഡസ്റ്റ് നോട്ട് മൂവ് ബൈ ഇറ്റ് സെൽഫ് അതിനൊരിക്കലും ഒറ്റയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല അതാണ് ഈ ഒരു ഫ്രേസ് പപ്പറ്റ്സ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രേസിൽ പറയുന്നത് ഇനി അതിൽ മൂന്നാമത് വരുന്ന ഫ്രെയ്സാണ് ബെക്കനിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ അതിൻ്റെ എന്താ മീനിങ് വാസ്റ്റ് പോസിബിലിറ്റീസ് ഓഫ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇഫ് ഇന്ത്യൻസ് ആർ ഫ്രീ അതായത് നമുക്കിപ്പോൾ ഫ്രീഡം കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെ ഫ്രീഡം കിട്ടുമ്പോൾ നമ്മുടെ മുന്നിലുള്ളതെന്താ തുറന്നു തുറന്ന് ഒരു ശോഭനമായ ഭാവിയാണ് അല്ലേ നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ നമ്മുടെ അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു ശോഭനമായ ഭാവിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഫ്രീഡം കിട്ടിയതിനു ശേഷം നമ്മുടെ മുന്നിലുള്ള ശോഭനമായിട്ടുള്ള ആ ഒരു ഫ്യൂച്ചറിനെയാണ് വേസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസിനെയാണ് അത് സൂചിപ്പിക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ഫ്രേസ് പപ്പറ്റ്സ് വേൾഡ് ബെക്കനിങ് കോൾ ഓഫ് ദി ഫ്യൂച്ചർ ബേർഡൺ ഓഫ് ഏജസ് എന്ന് പറഞ്ഞ മൂന്ന് ഫ്രേസ് പിന്നെ ഈ ഒരു പോയത്തിൽ വരുന്ന മെറ്റഫർ ഏതാന്ന് അല്ല ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ മെറ്റഫർ ആണ് അത് വരുന്ന ലൈൻ ആ ബേർഡൺ ഓഫ് ഏജസിൻ്റെ ലൈനും പറയാം ഇനി അലിട്രേഷൻ രണ്ട് തവണ വരുന്നുണ്ട് ഒന്ന് ഈ ഒരു ബെൻറ്റിങ് യുവ ഹെഡ് ബ്രേക്കിംഗ് യുവ ബാക്ക് എന്ന് പറഞ്ഞ ലൈനിലും അതേപോലെ തന്നെ ഫ്രീഡം ഫ്രം ഫിയർ ഈസ് ദ ഫ്രീഡം നമ്മുടെ ഫസ്റ്റ് ലൈൻ അതിലാണ് അലിട്രേഷൻ വരുന്നത് ഫു എന്നുള്ള സൗണ്ടാണ് അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എഫിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം മറ്റേ ഇതിൽ ബിയുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം ഓക്കെ അതാണ് അലിട്രേഷൻ അപ്പോൾ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നത് അലിട്രേഷൻ ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ടുള്ള മെറ്റഫർ മൂന്ന് ഫ്രേസസ് ഒക്കെ വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ അതിലൊരു മെയിൻ ആയിട്ടുള്ള കാര്യം ഇമേജസ് ഓഫ് കൊളോണിയലിസം അതായത് ഇതിൽ വരുന്ന കൊളോണിയലിസത്തിൻ്റെ ഇമേജസ് ഏതൊക്കെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണങ്ങളുണ്ടല്ലോ നമ്മുടെ മേലുള്ളത് അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒന്ന് സെയിൽ ബോട്ടിൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ അത് നയിച്ചുകൊണ്ടിരിക്കുന്നതാര ഒരു റിജ്ഡായിട്ടുള്ള ഒരു ആളാണത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പപ്പറ്റ്സ് വേൾഡ് നമ്മളെ നയിക്കുന്നത് മൂന്നത് ആരാ മൂഡ് ബൈ ആണ് അല്ലേ അതേപോലെ തന്നെ ബേഡൻ്റെ കാര്യം ഒരു സ്ലേവറി അല്ലെങ്കിൽ കസ്റ്റംസ് പഴയ രീതിയിലുള്ള ആചാരങ്ങളൊക്കെ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് നമ്മളിങ്ങനെ താഴേക്ക് കുമ്പിട്ട് നടക്കുകയാണ് ചെയ്യുന്നത് ലുക്കിംഗ് ഡൗൺ ബോർഡ് ആണ് അതുകൊണ്ട് നമ്മുടെ തല ബെൻഡ് ചെയ്തു നടു ഒടിഞ്ഞ കാര്യം ബ്രേക്ക് ബ്രേക്ക് ബാക്ക് ആ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി എഴുതിയ അങ്ങനെ മൊത്തം അവരുടെ ആ ഒരു നമ്മുടെ മേലുള്ള ഭരണത്തിൻ്റെ കാര്യമാണ് ആ ഒരു ഇമേജസ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ പോയം ഇതിൽ നമ്മൾ എങ്ങനെയുള്ള ഫ്രീഡമാണ് നമ്മുടെ മദർ ലാൻഡിന് വേണ്ടതെന്നുള്ള കാര്യമാണ് ടാഗോർ പറഞ്ഞത് ടാഗോറിൻ്റെ ഒരു കൺസെപ്റ്റില് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രീഡം ഫ്രം ദ ഫ്രീ ഫിയർ ഈസ് ദ ഫ്രീഡം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത് താങ്ക് Thanks for watching!